ഏതൊരു വ്യക്തിയുടെയും നാമകരണ നടപടികൾക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒരു ഡയോസിസൻ ഫേസ് ആൻഡ് എ റോമൻ ഫേസ്. ദേവദാസി സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായകൻ്റെ രൂപതാതല നടപടികൾ അവസാനിച്ചു. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവിക സുഹൃത്തുക്കൾ എത്രമാത്രം വീരോചിതമായി ജീവിച്ചു എന്നുള്ളതാണ് ഈ രൂപതാതല നടപടികളിൽ അന്വേഷണ വിധേയമാക്കുക. അതിനാവശ്യമായ സാക്ഷികളെയും രേഖകളെയുമെല്ലാം പരിശോധിച്ച് ഈ വ്യക്തി ഏറ്റവും വീരോചിതമായി വിശ്വാസ ജീവിതം നയിച്ചു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ രേഖകളെല്ലാം റോമിലേക്ക് അയക്കുകയാണ് ചെയ്യുക. ദേവദാസി സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായകൻ്റെ നാമകരണ നടപടികളുടെ രണ്ടാം ഘട്ടം റോമിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് അയച്ച എല്ലാ രേഖകളും റോമിലുള്ള ഇതിൻ്റെ കാര്യാലയ സമിതി ആഴത്തിൽ പരിശോധിച്ച് പഠിച്ചതിന് ശേഷമാണ് ഈ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കപ്പെടുക. നാമകരണ നടപടികളുടെ ഒരു പ്രധാന ഭാഗമാണ് ആ വ്യക്തിയുടെ മധ്യസ്ഥതയിൽ ഒരു അത്ഭുതം നടന്നു എന്ന് സ്ഥാപിക്കുക. ദേവദാസിയുടെ മധ്യസ്ഥതയിൽ നടന്ന ഒരു അത്ഭുതത്തിൻ്റെ വിവരണങ്ങൾ ദേവദാസി ജനിച്ച തൃശ്ശൂർ രൂപതയിൽ വെച്ച് അവിടുത്തെ അന്വേഷണ കമ്മീഷൻ പഠിച്ച് അതിൻ്റെ റിപ്പോർട്ടും കൂടി ചേർത്താണ് നമ്മുടെ രൂപതാതല നടപടികൾ അവസാനിപ്പിച്ചത്. ഇവ രണ്ടും കൂടിയാണ് റോമിലേക്ക് അയച്ചതും അവിടെ ഇപ്പോൾ റോമൻ ഫേസ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ദേവദാസി സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായകൻ്റെ നാമകരണ നടപടികൾ ഏറ്റവും വേഗത്തിൽ ദൈവജനത്തിന് ആത്മീയ ഉത്കർഷത്തിന് ഉപകരിക്കുന്ന രീതിയിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.